നമസ്കാരം. കേരളത്തിൽ ഇനി എന്തിന് ഒരു വിമാനത്താവളം കൂടി എന്ന ചോദ്യം ഉയരുകയാണ്. വിമാനത്താവളങ്ങളുടെ എണ്ണം കൂട്ടുന്നത് കൂടുതൽ സ്വർണം കടത്താനാണ് എന്ന ഒരു ആരോപണമുണ്ട്. വിമാനത്താവളങ്ങളുടെ എണ്ണം കൂടുകയാണെങ്കിൽ സ്വർണം കടത്താനുള്ള സാധ്യതയും കൂടുമല്ലോ. എല്ലാ ജില്ലകളിലും ഓരോന്നായിക്കോട്ടെ, അപ്പോൾ സൗകര്യം പോലെ സ്വർണം കടത്താം. എന്ത് വിധ്വംസക പ്രവർത്തനങ്ങൾക്കും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും എയർപോർട്ടുകൾ ഉപയോഗിക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ സ്വകാര്യ കമ്പനികളുമായി പങ്കുചേർന്ന് കൂട്ടുകച്ചവടം നടത്തി എന്തും ചെയ്യാവുന്ന ഒരു സാധ്യത ഈ എയർപോർട്ടുകളുടെയൊക്കെ പിന്നിലുണ്ട്. 1, 2, 3, 4 എയർപോർട്ടുകളുണ്ട്. തൊട്ടടുത്തായിട്ട് മംഗലാപുരം എയർപോർട്ടുണ്ട്, ചെന്നൈ എയർപോർട്ടുണ്ട്, കോയമ്പത്തൂർ എയർപോർട്ടുണ്ട്. അങ്ങനെ നിരവധി അനവധി എയർപോർട്ടുകൾ ഇവിടെ ഉള്ളപ്പോഴാണ് ഇത്തരത്തിൽ ചെറുവള്ളി എസ്റ്റേറ്റിൽ ശബരിമല തീർത്ഥാടകരുടെ പേര് പറഞ്ഞ് ഇതാ അടുത്ത എയർപോർട്ടിന് ഇവിടെ കളമൊരുങ്ങുന്നത് എന്നുള്ള മാധ്യമ വാർത്തകളാണ് നമ്മൾ കുറച്ച് നാളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറേ ഈ കാലം ഇങ്ങനെ പോകുന്തോറും ആളുകളുടെ എണ്ണം കൂടും, അതുകൊണ്ട് എയർപോർട്ടുകളുടെ എണ്ണവും കൂടണം എന്നൊക്കെ പറയുന്നതിലെ ന്യായം നമുക്ക് മനസ്സിലാകുന്നില്ല. നമുക്ക് നോക്കാം. അയ്യപ്പ ഭക്തരുടെ പേര് പറഞ്ഞ് പിണറായി സർക്കാർ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ശബരിമല വിമാനത്താവളത്തിന് പിന്നിൽ കോടിക്കണക്കിന് രൂപയുടെ കച്ചവട താല്പര്യമാണ് ഉള്ളത് എന്നുള്ള കാര്യം നേരത്തെ തന്നെ തത്വമേ ന്യൂസ് വാർത്ത നൽകിയിരുന്നു. പിന്നീട് അങ്ങോട്ട് മറ്റു പല വിഷയങ്ങളും കടന്നു വന്നതുകൊണ്ടും ഈ സ്വർണ്ണക്കടത്തും അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ തന്നെ കടന്നു വന്നതുകൊണ്ടും ഒരു പ്രത്യേക അവസ്ഥയിൽ നമ്മുടെ സാമൂഹ്യ അവസ്ഥ നിലനിന്നു പോരുന്നത് കൊണ്ടുമാണ് ആ വാർത്തകളൊക്കെ തന്നെ തൽക്കാലത്തേക്കൊന്ന് മാറ്റിവെച്ചത്. പക്ഷേ അവയൊക്കെ അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഇത് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് വെട്ടിപ്പാണ് എന്നുള്ള കാര്യം അതിൻ്റെ പ്രാഥമികമായി നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. നമുക്ക് നോക്കാം ആ വാർത്തയിലേക്ക്. വ്യാജരേഖകളുടെ പിൻബലത്തിൽ ഗോസ്പൽ ഫോർ ഏഷ്യ ഹാരിസൺ പ്ലാന്റേഷനിൽ നിന്ന് സ്വന്തമാക്കിയ സർക്കാർ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച അന്തിമ വിധി ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ബിലീവേഴ്സ് ചർച്ചിന്റെ കൈവശമുള്ള ചെറുവള്ളി എസ്റ്റേറ്റിന് കോടതിയിൽ സർക്കാർ കെട്ടിവെക്കേണ്ട തുകയിലും ധാരണയായിട്ടുണ്ട്. 570 കോടി രൂപയാണ് ഭൂമി വിലയായി കണക്കാക്കുന്നത്. ഇത് സർക്കാരും ചെറുവള്ളി എസ്റ്റേറ്റും അല്ലെങ്കിൽ ഈ ഒരു ഏഷ്യ ഹാരിസൺ ഗോസ്പൽ ഫോർ ഏഷ്യ ഹാരിസൺ പ്ലാന്റേഷൻ ഇവർ തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒത്തുകളി അല്ലേ എന്ന് പുറമെന്ന് നോക്കുന്നവർക്ക് ആദ്യം ഒന്ന് തോന്നും. അതുതന്നെയാണെന്നാണ് പറഞ്ഞു വരുന്നത്. നമുക്കിതിന്റെ ഉള്ളുകളികളെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എന്നതാണ് വാസ്തവം. ഗോസ്പൽ ഫോർ ഏഷ്യ കൈവശം വച്ചിരിക്കുന്ന ഭൂമിയുടെ ഉടമസ്ഥാവകാശം അവർക്ക് തന്നെയെന്ന് വിധി വന്നാൽ പോലും കേരള ലാൻഡ് റിഫോംസ് ആക്ട് പ്രകാരം മാത്രമേ വില നിശ്ചയിക്കാൻ സാധിക്കൂ. സ്വകാര്യ വ്യക്തിക്ക് കൈവശം വയ്ക്കാവുന്ന ഭൂപരിധിയായ 15 ഏക്കർ കഴിഞ്ഞുള്ള വസ്തുവിന് മിച്ചഭൂമി ഏറ്റെടുക്കൽ പ്രകാരം തുച്ഛമായ വില മാത്രമേ സർക്കാർ നൽകേണ്ടതുമുള്ളൂ. തോട്ടഭൂമിക്ക് ലഭിക്കുന്ന ഇളവുകൾ പ്രകാരം ഭൂമി കൈവശം വയ്ക്കുമ്പോൾ ആ ആവശ്യത്തിന് മാത്രമേ ഭൂമി ഉപയോഗിക്കാൻ സാധിക്കൂ. സർക്കാർ മറ്റാവശ്യത്തിന് തോട്ടഭൂമി ഏറ്റെടുക്കുന്നതോടെ സീലിംഗ് പരിധി കഴിഞ്ഞുള്ള ഭൂമി മിച്ചഭൂമിയായി മാറും. നിയമത്തിൽ പറയുന്ന നഷ്ടപരിഹാരം മാത്രം ഈ ഒരു വിഷയത്തിൽ നൽകിയാൽ മതി എന്നിരിക്കെയാണ് ഈ 570 കോടി രൂപയുടെ കണക്കൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പുതിയ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ. വെറുതെ നോക്കിയാൽ കൂടി ഇതിനകത്ത് എന്തോ ഉണ്ട് എന്ന് സാധാരണക്കാർക്ക് പോലും കൊച്ചുകുട്ടികൾക്ക് പോലും മനസ്സിലാകും. എന്നാൽ സർക്കാർ ലാൻഡ് അക്വിസിഷൻ ആക്ട് പ്രകാരമാണ് വസ്തുവില കെട്ടിവെക്കാൻ ഒരുങ്ങുന്നത്. ഇത് സ്വകാര്യ വ്യക്തികളുടെ ഭൂമി ഏറ്റെടുക്കുമ്പോഴാണ് ബാധകം. ആക്ടിലെ റൂൾസ് 18(4), 18(5), 18(6) പ്രകാരം സ്വകാര്യ വ്യക്തിയുടെ ഭൂമി തർക്കഭൂമിയാണെങ്കിൽ കോടതിയിൽ ഭൂമി വില മുൻകൂർ കെട്ടിവെക്കണമെന്ന് പോലുമില്ല. ഭൂമി ഏറ്റെടുക്കുമ്പോൾ റവന്യൂ രേഖയിൽ തർക്കഭൂമി ആണെന്ന് രേഖപ്പെടുത്തിയാൽ മാത്രം മതി. ഉടമസ്ഥാവകാശത്തിൽ തീരുമാനമായതിന് ശേഷം തുക ഉടമയ്ക്ക് നൽകിയാലും മതിയാകും. ഇവിടെ ചെറുവള്ളി സർക്കാർ ഭൂമിയെന്ന് സർക്കാർ തന്നെ വാദിക്കുമ്പോൾ സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള ഭൂമി ഏറ്റെടുക്കുന്ന നടപടി പ്രകാരം തുക കെട്ടിവെക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്തെ വാദങ്ങളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെറും പച്ചയായ അല്ലെ കൊള്ളയായ വാദങ്ങളാണെന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും. പദ്ധതി തുക കൃത്യമായി കണക്കാക്കിയാൽ മാത്രമേ വിമാനത്താവളത്തിന്റെ എക്കണോമിക് ഫീസിബിലിറ്റി പഠന റിപ്പോർട്ട് നൽകാനാവൂ. ഇത്തരത്തിൽ നൽകിയ റിപ്പോർട്ട് അനുസരിച്ചാണ് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾക്ക് മുഖ്യമന്ത്രി ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നത് എന്നും പറയപ്പെടുന്നു. സർക്കാർ കെട്ടിവെക്കേണ്ട വില നിയമാനുസൃത നടപടിക്രമങ്ങളിലൂടെ കണക്കാക്കും മുൻപേ ഭൂമി വില 570 കോടി രൂപയായി കണക്കാക്കിയത് എങ്ങനെയാണ്, എന്തിനാണ്, അതിൻ്റെ നിയമസാധുത എന്താണ്, ഇതാണ് ഒന്ന് പരിശോധിക്കേണ്ടത്. 570 കോടി രൂപ എങ്ങനെ ഇത് കണക്കാക്കി, എന്ത് മാനദണ്ഡ പ്രകാരം കണക്കാക്കി, എന്തൊക്കെയാണ് ആ വില കണക്കാക്കലിന് നിശ്ചയിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ ആരൊക്കെ ചേർന്ന് ഈ വില കണക്കാക്കി, എങ്ങനെ ഈ വില ഈ 570 കോടി എന്ന ഒരു കണക്ക് ഇപ്പോൾ പുറത്തു വന്നു. ഈ ഒരു ചോദ്യമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉന്നയിക്കപ്പെടുന്നത്.
ചെറുവള്ളി എസ്റ്റേറ്റിന് വില നിശ്ചയിക്കേണ്ടത് സംസ്ഥാന ലാൻഡ് ബോർഡാണ്. അതായത് ലാൻഡ് റവന്യൂ കമ്മീഷണർക്കാണ് ഇതിന്റെ അധികാരം. എന്നാൽ ബിലീവേഴ്സ് ചർച്ചിന്റെ കൈവശ ഭൂമിയിൽ നാളിതുവരെ കടക്കുക പോലും ചെയ്യാത്ത വിവാദ കൺസൾട്ടൻസി കമ്പനിയായ ലൂയിസ് ബർഗറിന്റെ സാധ്യതാ പഠന റിപ്പോർട്ടിൽ ഭൂമി വില 570 കോടിയായി കണക്കാക്കിയിട്ടുണ്ട്. 570 കോടി രൂപ ഭൂമി വിലയും 1390 കോടി ആദ്യഘട്ട നിർമ്മാണ ചെലവുമടക്കം 1960 കോടി രൂപയാണ് പദ്ധതിയുടെ ആദ്യഘട്ട ചെലവായി കമ്പനി കണക്കാക്കുന്നത്. ഇത് ഈ ലൂയിസ് ബർഗറാണ്, കൺസൾട്ടൻസി കമ്പനിയാണ്, വിവാദ കൺസൾട്ടൻസി കമ്പനിയായ ലൂയിസ് ബർഗറാണ് ഇത് കണക്കാക്കിയത്. കൺസൾട്ടൻസി കമ്പനിക്ക് കേരളത്തിലെ ഈ ഭൂ വിനിയോഗ നിയമപ്രകാരം ഈ 570 അല്ലെങ്കിൽ ഈ വിമാനത്താവളത്തിന്റെ പദ്ധതി ചെലവുമൊക്കെ കണക്കാക്കാൻ എങ്ങനെ സാധിക്കുന്നു? വിമാനത്താവളം എന്ന് പറയുന്ന ആ സങ്കല്പത്തിൽ ഊന്നി നിന്നുകൊണ്ട് ആദ്യഘട്ട ചെലവ് വരെ കമ്പനി പുറത്തുവിട്ട് കഴിഞ്ഞു. ഇത് കൺസൾട്ടൻസികൾ ഭരിക്കുന്ന നാടാണ്. കൺസൾട്ടൻസിയും സർക്കാരും ഇതുപോലെ തന്നെ ബിലീവേഴ്സ് ചർച്ചും എല്ലാവരും ചേർന്നുള്ള ഒരു അന്തർനാടകമല്ലേ ഇത് എന്ന് ഒരു സാധാരണക്കാരനായ പ്രദേശവാസി ചോദിച്ചാൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റുമോ? ഇല്ല. ചെറുവള്ളി എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ കാലമായി ഈ കണക്കുകളും കാര്യങ്ങളും ലാൻഡ് റവന്യൂ ആക്റ്റും അതും ഇതുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരെ പറ്റിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ളവരെ വേറെന്തെങ്കിലും പറഞ്ഞ് ഒതുക്കാൻ സാധിക്കും. പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യം കടന്നു വരുന്നത് ഈ തട്ടിപ്പിൻ്റെയും വെട്ടിപ്പിൻ്റെയും ഒരു വലിയ മഞ്ഞുമലയുടെ ചെറിയ അറ്റം മാത്രമാണ് എന്നാണ് മനസ്സിലാകുന്നത്. എന്തിനാണ് ശബരിമല വിമാനത്താവളം? ശബരിമലയിലേക്ക് വിമാനത്തിലും എയ്റോപ്ലെയിനിലും അതുപോലെ ഹെലികോപ്റ്ററിലുമാണോ ഭക്തർ പോകുന്നത്? എന്താണ് അതിലെ ഉദ്ദേശം? അതിലെ ടൂറിസം സാധ്യത എന്താണ്? എന്തൊക്കെയാണ് അവിടെ ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ശബരിമല ചെറുവള്ളി ആ കാട് കയറിയ പ്രദേശം, ആ കാട് ഉള്ള പ്രദേശത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിർമ്മാണ പ്രവർത്തനം പരിസ്ഥിതിയിലുള്ള പ്രദേശമാണോ ഇത്? പരിശോധനകൾ നടത്തണ്ടേ? വിശദമായ പഠന റിപ്പോർട്ട് തയ്യാറാക്കണ്ടേ? പരിസ്ഥിതി ഗവേഷകരോട് അതിൻ്റെ കാര്യങ്ങൾ തേടണ്ടേ? നമ്മുടെ ഗാഡ്ഗിൽ റിപ്പോർട്ടിൻ്റെയൊക്കെ മഹത്തമായ ലംഘനമാണ് നമ്മളെ 2018-19 പ്രളയത്തിലേക്ക് നയിച്ചത് എന്നുള്ള വസ്തുത നമ്മൾ ഇനിയും ചർച്ച ചെയ്യുകയോ പരിശോധിക്കുകയോ ചെയ്തിട്ടില്ല. ഇവിടെ സമസ്ത പരിസ്ഥിതി നിയമങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാധാരണഗതിയിലുള്ള ഭൂമി ക്രയവിക്രയ നിയമങ്ങളും ഒക്കെ തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ട് ലംഘിച്ചുകൊണ്ട് അതിനെയൊക്കെ ചവിട്ടി തേച്ചുകൊണ്ടാണ് ഈ ചെറുവള്ളി എസ്റ്റേറ്റ് പദ്ധതിയുമായി ഈ കൺസൾട്ടൻസിയും ലൂയിസ് ബർഗറും അതുപോലെ ബിലീവേഴ്സ് ചർച്ചും സർക്കാരും ഒക്കെ ചേർന്ന് മുന്നോട്ട് പോകുന്നത് എന്നുള്ള ഒരു വലിയ സംശയത്തിൻ്റെ ആ ഒരു വലിയ സംശയത്തിലാണ് സാധാരണക്കാർക്ക് മാത്രമേ ഈ സംശയം ഉണ്ടാകാറുള്ളൂ. വലിയ ബിസിനസ്സുകാർക്കും അല്ലെങ്കിൽ ഒന്നും അറിയാൻ മേലാത്ത പാവങ്ങൾക്കും ഈ സംശയമൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല. എന്തൊക്കെയായാലും ചെറുവള്ളി എസ്റ്റേറ്റ് അത്ര ഒരു ചെറിയ കാര്യമല്ല എന്ന് മാത്രം ഈ ഒരവസരത്തിൽ പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ഫോളോ അപ്പ് വാർത്തകളും അതിൻ്റെ വിശദാംശങ്ങളും ഒക്കെ തത്വമേ ന്യൂസ് വരും ദിവസങ്ങളിൽ സംപ്രേഷണം ചെയ്യും. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്. നമസ്കാരം. കോവിഡിന്റെ ദുരിതകാലത്തെ സംഗീത സാന്ദ്രമാക്കിയ 20 ഗായകർ. സംഗീത പ്രതിഭകൾ മാറ്റുരച്ച തത്വമയി ലോക്ക്ഡൌൺ കോൺടസ്റ്റിലെ വിജയികൾ ആരൊക്കെ? കാത്തിരിക്കുക, ഫലപ്രഖ്യാപനം 2 ഓഗസ്റ്റ് നാളെ വൈകുന്നേരം 7 മണിക്ക്. നമസ്കാരം. കോവിഡിന്റെ ദുരിതകാലത്തെ സംഗീത സാന്ദ്രമാക്കിയ 20 ഗായകർ. സംഗീത പ്രതിഭകൾ മാറ്റുരച്ച തത്വമയി ലോക്ക്ഡൌൺ കോൺടസ്റ്റിലെ വിജയികൾ ആരൊക്കെ? കാത്തിരിക്കുക, ഫലപ്രഖ്യാപനം 2 ഓഗസ്റ്റ് നാളെ വൈകുന്നേരം 7 മണിക്ക്. വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം, കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ, ദേശീയതയിലും രാജ്യസ്നേഹത്തിലും മുന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം, മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം, സമരസപ്പെടലുകളില്ല, സത്യം മറച്ചു പിടിക്കുകയില്ല, വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല, മാറ്റിവെക്കുന്നുമില്ല. ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും. എല്ലാം ചേർത്ത് വെക്കുന്ന, സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം.